ഹായ് ഫ്രണ്ട്സ്, ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ ഇത് 9-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ഇന്നലെ എടുത്ത ഭാഗത്തിന്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗം ഈ ഒരു വീഡിയോ നോക്കാം. 9-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാഠം ഇനി നോക്കുക. അറേബ്യൻ സാമ്രാജ്യമാണ്. അറേബ്യൻ സാമ്രാജ്യം ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് അറേബ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയ ജനതയാണ് അറബികൾ. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് അറേബ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതാണ് അറേബ്യൻ സാമ്രാജ്യം. ഇതിലെ പച്ച കളർ കാണുന്ന മൊത്തം അറേബ്യൻ സാമ്രാജ്യമാണ്. രാഷ്ട്രീയ രംഗത്തും അറബികൾ നിരവധി സംഭാവനകൾ നൽകി. ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് അറബ് രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു. CE 632 പ്രവാചകൻ മുഹമ്മദിന്റെ നിര്യാണ ശേഷം ഖലീഫമാരാണ് അറേബ്യയിൽ ഭരണം നടത്തിയത്. ഖലീഫമാരുടെ കാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. മദീനയായിരുന്നു ഭരണകേന്ദ്രം. രാഷ്ട്രീയ രംഗത്തും അറബികൾ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് അറബ് രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു. CE 632 പ്രവാചകൻ മുഹമ്മദിന്റെ നിര്യാണ ശേഷം ഖലീഫമാരാണ് അറബിയിൽ ഭരണം നടത്തിയത്. ഖലീഫമാരുടെ കാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. മദീനയായിരുന്നു ഭരണകേന്ദ്രം. ആദ്യകാല ഖലീഫമാർക്ക് ശേഷം ഉമവിയ വംശമാണ് അറേബ്യ ഭരിച്ചത്. ഇവരുടെ കാലത്താണ് അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത്. സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹവും അറേബ്യയിൽ പുറത്തിറക്കിയത് ഉമവിയ ഭരണകാലത്താണ്. ദമാസ്കസ് കേന്ദ്രമായിട്ടാണ് അവർ ഭരിച്ചിരുന്നത്. ഉമവിയ ഭരണത്തിന് ശേഷം അബ്ബാസിയ ഭരണമാണ് നിലവിൽ വന്നത്. അബ്ബാസിയ ഭരണകാലത്ത് തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. ആദ്യകാലത്ത് ഖലീഫമാരായിരുന്നു ഭരിച്ചിരുന്നത്. അവരുടെ ഭരണകേന്ദ്രം മദീനയായിരുന്നു. അവർക്ക് ശേഷം ഉമവിയ വംശമാണ് അറബി ഭരിച്ചത്. അവരുടെ കാലത്ത് അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിച്ചു. സ്വർണ്ണ നാണയമായ ദിനാർ, വെള്ളി നാണയമായ ദിർഹവും അറേബ്യയിൽ പുറത്തിറക്കിയത് ഉമവിയ ഭരണകാലത്താണ്. ദമാസ്കസ് ആയിരുന്നു അക്കാലത്തെ ഭരണകേന്ദ്രം. ഉമവിയ ഭരണത്തിന് ശേഷം അബ്ബാസിയ ഭരണമാണ് നിലവിൽ വന്നത്. അബ്ബാസിയ ഭരണകാലത്ത് തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. ആദ്യത്തെ ഖലീഫമാരെന്ന് പരിചയപ്പെടാം. അബൂബക്കർ, CE 632 മുതൽ CE 634 വരെ. പിന്നെ ഒന്ന് ഉമ്മറാണ്. ഉമർ, CE 634 മുതൽ CE 644 വരെ. പിന്നെ ഒന്ന് ഉസ്മാനാണ്. CE 644 മുതൽ CE 656 വരെ. പിന്നെ ഒന്ന് അലിയാണ്. CE 656 മുതൽ CE 661 വരെ. ആദ്യകാല ഖലീഫമാർ ഇവരെല്ലാമാണ്: അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. പ്രവാചകൻ മുഹമ്മദ്, CE 571 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത്. ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരം എന്നാണ് മക്ക അറിയപ്പെടുന്നത്. മക്കയിലെ പ്രമാണിവർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് CE 622 മുഹമ്മദ് നബി മദീനയിലേക്ക് പാലായനം നടത്തി. ഇത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ചതാണ് ഹിജ്റ വർഷം. CE 571 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ് മുഹമ്മദ് ജനിച്ചത്. ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരമെന്നാണ് മക്ക അറിയപ്പെടുന്നത്. മക്കയിലെ പ്രമാണിവർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് CE 622 മുഹമ്മദ് നബി മദീനയിലേക്ക് പാലായനം നടത്തി. ഇത് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഹിജ്റ വർഷം ആരംഭിച്ചത്. CE 622 മുഹമ്മദ് നബി മദീനയിലേക്ക് പാലായനം നടത്തി. ഇതാണ് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഹിജ്റ വർഷം ആരംഭിച്ചത്. ബാഗ്ദാദ്, ടൈഗ്രീസ് നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. ടൈഗ്രീസ് എന്ന നദിയുടെ കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. 1001 രാവുകൾ പശ്ചാത്തലമാക്കുന്നത് ഈ നഗരത്തെയാണ്. ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിട്ടാണ് 1001 രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത്. ലോകപ്രശസ്തമായി വളർന്ന ബാഗ്ദാദ് സർവകലാശാല, അബ്ബാസിയ കൊട്ടാരം എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗോളിയക്കാരനായ തിമൂറും
ഓട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ ബാഗ്ദാദ് നഗരത്തിൽ മാത്രം 36 പൊതു ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അക്കാലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ബാഗ്ദാദ്. അപ്പോൾ ബാഗ്ദാദ് ഏത് നദിക്കരയിലാണെന്ന് ഓർത്തിരിക്കുക, ടൈഗ്രീസ് എന്ന നദിക്കരയിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. 1001 രാവുകൾ പശ്ചാത്തലമാക്കുന്നത് ഈ ബാഗ്ദാദ് നഗരത്തെയാണ്. ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരമായിട്ടാണ് 1001 രാവുകളിൽ ബാഗ്ദാദിനെ പരാമർശിക്കുന്നത്. ലോകപ്രശസ്തമായി വളർന്ന ബാഗ്ദാദ് സർവകലാശാല, അബ്ബാസിയ കൊട്ടാരം എന്നിവ ഇവിടെയാണ്. മംഗോളിയക്കാരനായ തിമൂറും ഓട്ടോമൻ ഭരണാധികാരിയായ സുലൈമാനും ബാഗ്ദാദ് കീഴടക്കിയിരുന്നു. മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ ബാഗ്ദാദ് നഗരത്തിൽ മാത്രം 36 പൊതു ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അക്കാലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ബാഗ്ദാദ്. ഹാറൂൺ അൽ റഷീദായിരുന്നു അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധൻ. പ്രജാക്ഷേമ തൽപരനായ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ അൽ റഷീദ്. ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. അറബിയിൽ ആദ്യമായി ആശുപത്രിയിൽ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ്. നീതിന്യായ ഭരണം ഇസ്ലാമത വിശ്വാസങ്ങൾക്കനുസരിച്ചതും നിയമവാഴ്ച കർക്കശവുമായിരുന്നു. സാമ്രാജ്യത്തിന്റെ ഏതു ഭാഗത്തും ജനങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു. വിശുദ്ധ റോമ സാമ്രാജ്യവുമായി ബന്ധം സ്ഥാപിച്ച ഹാറൂൺ അൽ റഷീദ് ഷാലമീന്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്നു. ഹാറൂൺ അൽ റഷീദായിരുന്നു അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധൻ. പ്രജാക്ഷേമ തൽപരനായ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ അൽ റഷീദ്. അദ്ദേഹം ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. അറബിയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. നീതിന്യായ ഭരണം ഇസ്ലാമത വിശ്വാസങ്ങൾക്കനുസരിച്ചതും നിയമവാഴ്ച കർക്കശവുമായിരുന്നു. സാമ്രാജ്യത്തിന്റെ ഏതു ഭാഗത്തും ജനങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു. വിശുദ്ധ റോമ സാമ്രാജ്യവുമായി ബന്ധം സ്ഥാപിച്ച ഹാറൂൺ അൽ റഷീദ് ഷാലമീന്റെ കൊട്ടാരത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിരുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓട്ടോമൻ സാമ്രാജ്യം. ഓട്ടോമൻ സാമ്രാജ്യം പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു? സി 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. ഇതോടെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. C 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. ഇതോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. സുലൈമാൻ 1 ഭരണകാലത്തെ ഓട്ടോമൻ സാമ്രാജ്യമാണിത്. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലൈമാന്റെ കാലത്താണ്. സുലൈമാനെ അൽ ഗാറുനി അഥവാ നിയമദാതാവ് എന്നാണ് വിളിച്ചിരുന്നത്. ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാവത്തിലെത്തിയത് സുലൈമാന്റെ കാലത്താണ്. സുലൈമാനെ അൽ ഗാറുനി അഥവാ നിയമദാതാവ് എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണത്തിന് നേതൃത്വം നൽകി. ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഏഷ്യയുടെ യുദ്ധവീര്യം ഓട്ടോമൻ ഭരണാധികാരികളിലൂടെ യൂറോപ്പ്യർക്ക് ബോധ്യമായി. 1 ലോക യുദ്ധശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. ഓട്ടോമൻ സാമ്രാജ്യം. ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് 13 നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തുർക്കി ഗോത്രങ്ങളിലൊന്നിന്റെ നേതാവായിരുന്ന ഉസ്മാനാണെന്ന് കരുതപ്പെടുന്നു. ഉത്മാൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേര് ഉണ്ടായിരിക്കുന്നത്. ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് തുർക്കി ഗോത്രത്തിന്റെ നേതാവായിരുന്ന ഉസ്മാനാണെന്ന് കരുതപ്പെടുന്നു. ഉത്മാൻ എന്ന അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേരുണ്ടായിരിക്കുന്നത്. ഏകദേശം 13 നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഈ ഓട്ടോമൻ സാമ്രാജ്യം വന്നിരിക്കുന്നത്. അടുത്ത മംഗോളിയൻ സാമ്രാജ്യമാണ്. മംഗോളിയൻ സാമ്രാജ്യം മധ്യേഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. വിശാലമായ പുൽമേടുകളും മരുഭൂമികളും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശമാണിത്. വേനൽക്കാലത്ത് ഉയർന്ന ചൂടും തണുപ്പ് കാലത്ത് അതിശൈത്യവുമാണ് മംഗോളിയയിലെ കാലാവസ്ഥ. നാടോടികളെപ്പോലെ കൂടാരങ്ങളിലാണ് അവർ കഴിഞ്ഞിരുന്നത്. കുതിരപ്പുറത്ത് നാടുചുറ്റി നടന്ന വിവിധ മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ്ഖാനാണ്. ചെങ്കിസ്ഖാന്റെ ഭരണകേന്ദ്രം സൈബീരിയയിലെ ഓനോൺ നദീതീരത്തുള്ള കാരക്കോറമായിരുന്നു.
ഇതാണ് മംഗോളിയൻ സാമ്രാജ്യം, മംഗോളിയ. റഷ്യ, പേർഷ്യ, ടിബറ്റ്, ചൈന, കൊറിയ. ഈ ചെങ്കിസ് ഖാനെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാനാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചെങ്കിസ് ഖാൻ ആയിരുന്നു മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത്. ചെങ്കിസ് ഖാന്റെ ഭരണകേന്ദ്രം സൈബീരിയയിലെ ഓനോൺ നദീതീരത്തുള്ള കാരക്കോറമായിരുന്നു, കാരക്കോറം. മധ്യ ഏഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമായിരുന്നു മംഗോളിയ. ശക്തമായ കുതിരപ്പടയായിരുന്നു മംഗോളിയരുടെ സൈന്യത്തിന്റെ പ്രധാന സവിശേഷത. കുതിരപ്പട നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സൈന്യത്തിന്റെ മുഖ്യ ആകർഷണമായിരുന്നു. സുസംഘടിതമായ ചാരസംഘവും ചെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നു. സാമ്രാജ്യത്തിന്റെ ഭാഗമായ വിദൂരദേശങ്ങളെ ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. ഈ ആശയവിനിമയ സമ്പ്രദായം കൊറിയർ എന്നറിയപ്പെട്ടു. വളരെയേറെ വേഗത്തിലുള്ളതും കാര്യക്ഷമവുമായിരുന്നു ചെങ്കിസ് ഖാന്റെ കൊറിയർ സമ്പ്രദായം. ഇത് ഈ കഴിഞ്ഞ VU എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ കുതിരകളെ ഉപയോഗിച്ചുള്ള കൊറിയർ സംവിധാനം ആരാണ് ആരംഭിച്ചതെന്ന്? അത് ചെങ്കിസ് ഖാനാണ്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം പ്രത്യേകം ഓർത്തിരിക്കുക. ശക്തമായ കുതിരപ്പടയായിരുന്നു മംഗോളിയരുടെ സൈന്യത്തിന്റെ പ്രധാന സവിശേഷത. കുതിരപ്പുറത്ത് നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സൈന്യത്തിന്റെ മുഖ്യ ആകർഷണവുമായിരുന്നു. സുസംഘടിതമായ ചാരസംഘവും ചെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നു. സാമ്രാജ്യത്തിന്റെ ഭാഗമായ വിദൂരദേശങ്ങളെ ഭരണകേന്ദ്രവുമായി ബന്ധിപ്പിക്കാൻ മംഗോളിയക്കാർ കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു. ഈ ആശയവിനിമയ സമ്പ്രദായം കൊറിയർ എന്നറിയപ്പെട്ടു. വളരെയേറെ വേഗത്തിലുള്ളതും കാര്യക്ഷമവുമായിരുന്നു ചെങ്കിസ് ഖാന്റെ കൊറിയർ സമ്പ്രദായം. തിമൂർ. സമർഖണ്ഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ. സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരനായിരുന്നു തിമൂർ. യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ തിമൂർ ടാമർ ലൈൻ, മുടന്തനായ തിമൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1398 സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ വൻ സമ്പത്തുമായാണ് മടങ്ങിയത്. തിമൂർ എന്ന ഭരണാധികാരിയെക്കുറിച്ച് ഓർത്തിരിക്കാം. സമർഗഡ് ആസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച ഭരണാധികാരിയാണ് തിമൂർ. സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാരനായിരുന്നു തിമൂർ. യുദ്ധത്തിൽ കാലിന് മുറിവേറ്റ തിമൂർ ടാമർ ലൈനിൻ, മുടന്തനായ തിമൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1398 സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ തിമൂർ വൻ സമ്പത്തുമായാണ് മടങ്ങിയത്.